ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ടോപ്പ് ടെൻ എക്സ്പ്രസ്. അപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് കേരളത്തിനകത്തും പുറത്തും റിലീസ് ചെയ്യാനിരിക്കുന്ന ചില പുതിയ സിനിമകളുടെ അപ്ഡേറ്റ്സുമായിട്ടാണ്. വീഡിയോയിലേക്ക് പോകുന്ന മുമ്പ് നിങ്ങളാരെങ്കിലും ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്താൽ ഞങ്ങൾ ലേറ്റസ്റ്റ് ആയിരുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതായിരിക്കും. അപ്പോൾ ആദ്യം തന്നെ മലയാള സിനിമയിൽ നിന്നൊരു അപ്ഡേറ്റാണ്. നാദൃഷ ഷെയ്ൻ നിഗം ചിത്രം വരുന്നു. നാദൃഷയുടെ അടുത്ത ചിത്രത്തിൽ നായകനായി ഷെയ്ൻ നിഗം എത്തുന്നു. ഈശോ, കേശു, ഈ വീടിൻ്റെ നാഥൻ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം നാദൃഷ സംവിധാനം ചെയ്യാനിരിക്കുന്ന പുതിയ ചിത്രത്തിലാണ് ഷെയ്ൻ നിഗം നായകനായി എത്തുക. നിഷാദ് കോയയാണ് ചിത്രത്തിൻ്റെ തിരക്കഥ ഒരുക്കുന്നത്. ഈ വർഷം അവസാനത്തോടെ ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് ആരംഭിക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. പുഴു ചിത്രത്തിൻ്റെ മറ്റൊരു പോസ്റ്റർ കൂടി കഴിഞ്ഞ ദിവസം പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. മമ്മൂട്ടി തൻ്റെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജ് വഴിയാണ് ഈ പോസ്റ്റർ പുറത്തുവിട്ടത്. ഈ പോസ്റ്ററിൽ മമ്മൂട്ടിയോടൊപ്പം പാർവതിയും പിന്നെ ഒരു കുട്ടിയും കൂടിയുള്ള പിക്കാണ് പുറത്തുവിട്ടിരിക്കുന്നത്. ഗൗരവത്തോടെയുള്ള മമ്മൂക്കിയുടെ മുന്നിൽ വളരെ വിനയത്തോടെ നിൽക്കുന്ന പാർവതിയാണ് ഈ പോസ്റ്ററിൽ കാണാൻ സാധിക്കുന്നത്. രതീന സംവിധാനം ചെയ്യുന്ന പുഴുവിൻ്റെ ചിത്രീകരണം നിലവിൽ അവസാന ഘട്ടത്തിലാണ്. ഏറെ വർഷങ്ങൾക്ക് ശേഷം ബാബു ആന്റണി നായകനായി ഒരു ചിത്രം വരുന്നു. ദ ഗ്രേറ്റ് എസ്കേപ്പ് എന്നാണ് ചിത്രത്തിന് പേര് നൽകിയിരിക്കുന്നത്. ചിത്രത്തിൻ്റെ ഫസ്റ്റ് ലുക്ക് ടൈറ്റിൽ പോസ്റ്റർ കഴിഞ്ഞ ദിവസം ബാബു ആന്റണി തന്നെയാണ് തൻ്റെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജ് വഴി പുറത്തുവിട്ടത്. സന്ദീപ് ജയലാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത്. 2021 ഡിസംബർ 16 ചിത്രത്തിൻ്റെ ചിത്രീകരണം ആരംഭിക്കുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഡി ക്യു നായകനാവുന്ന പുതിയ ചിത്രത്തിൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തു വന്നിട്ടുണ്ട്. ചപ്പ് എന്ന് പേരിട്ടിരിക്കുന്ന ഒരു ഹിന്ദി ചിത്രത്തിൻ്റെ ടൈറ്റിൽ പോസ്റ്ററാണ് താരം പുറത്തുവിട്ടിരിക്കുന്നത്. റിവെഞ്ച് ഓഫ് ദ ആർട്ടിസ്റ്റ് എന്ന സബ് ടൈറ്റിലോടുകൂടിയാണ് പോസ്റ്റർ പുറത്തു വന്നിരിക്കുന്നത്. ചിത്രത്തിൽ ഡി ക്യുവിനെ കൂടാതെ സണ്ണി ഡിയോൾ, ശ്രേയ ധന്വന്തിരി, പൂജ ഭട്ട് തുടങ്ങിയവർ അഭിനയിക്കുന്നുണ്ട്. ആർ ബൽക്കി തിരക്കഥയും സംവിധാനവും നിർവഹിക്കുന്ന ഈ ചിത്രം 2022 തിയേറ്ററുകളിലെത്തുക. തമിഴ് സിനിമാ ലോകത്തിലെ കോമഡി കിങ് വടിവേലു കുറേ വർഷങ്ങൾക്ക് ശേഷം തമിഴ് സിനിമയിലേക്ക് തിരിച്ചെത്തുകയാണ്. മെർസൽ എന്ന വിജയ് ചിത്രത്തിലായിരുന്നു താരം തമിഴിൽ അവസാനമായി ഒരു ശ്രദ്ധേയമായ വേഷം കൈകാര്യം ചെയ്തത്. ഇപ്പോൾ ഇത് അദ്ദേഹം നായകനായി ഒരു ചിത്രം എത്താൻ പോവുകയാണ്. നായ് ശേഖർ റിട്ടേൺസ് എന്ന ചിത്രത്തിലൂടെയാണ് താരം തിരിച്ചുവരവ് നടത്തുന്നത്. സുരാജാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത്. ലൈക്ക പ്രൊഡക്ഷനാണ് ചിത്രം നിർമ്മിക്കുന്നത്. സന്തോഷ് നാരായണൻ മ്യൂസിക് കൈകാര്യം ചെയ്യുന്ന ഈ ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് ഉടൻ തന്നെ ആരംഭിക്കുന്നതായിരിക്കും. അല്ലു അർജുൻ്റെ ഏറ്റവും കൂടുതൽ ഫാൻ ബേസുള്ള ഒരു ചിത്രമായിരിക്കും ആര്യ. സൗത്ത് ഇന്ത്യ മൊത്തമായി വിജയം കൊയ്ത ഒരു ചിത്രമായിരുന്നു ഇത്. 2004 സുകുമാർ ആയിരുന്നു ചിത്രം ഒരുക്കിയത്. കൂടാതെ ചിത്രത്തിൻ്റെ രണ്ടാം ഭാഗവും 2009 സുകുമാർ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അതും മികച്ച വിജയം നേടിയെടുത്തൊരു ചിത്രമായിരുന്നു. ഇപ്പോൾ ഇത് ആര്യ മൂവിക്ക് മൂന്നാം ഭാഗം വരാൻ പോവുകയാണ്. ഒരു ഓൺലൈൻ ഇൻ്റർവ്യൂവിൽ സുകുമാർ തന്നെയാണ് ഇക്കാര്യം അറിയിച്ചത്. പുഷ്പയുടെ വർക്ക് കഴിഞ്ഞാൽ അടുത്തതായി ആര്യ മൂന്നിൻ്റെ വർക്കിലേക്ക് കടക്കുമെന്നാണ് സുകുമാർ അറിയിച്ചത്. ആദ്യ രണ്ട് ഭാഗത്തേക്കാൾ കുറച്ചുകൂടി ക്രേസി ആയിട്ടുള്ള ആര്യ ആയിരിക്കും വരാനിരിക്കുന്നത് എന്നാണ് സുകുമാർ അറിയിച്ചത്. എന്തായാലും ഇക്കാര്യം അറിഞ്ഞതോടെ വളരെ ആവേശത്തിലും പ്രതീക്ഷയിലുമാണ് തെന്നിന്ത്യൻ സിനിമാ പ്രേമികൾ. പൃഥ്വിരാജിൻ്റെ ഇറങ്ങാനിരിക്കുന്ന ഒരു ബിഗ് ബജറ്റ് ഹിസ്റ്റോറിക്കൽ ചിത്രമാണ് കാളിയൻ. 2017 ചിത്രത്തിൻ്റെ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടായിരുന്നത്. അതിനെ തുടർന്ന് ചിത്രത്തിൻ്റെ ഡയലോഗ്, ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ എല്ലാം പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് കുറച്ച് വർഷങ്ങളായി ചിത്രത്തെക്കുറിച്ച് ഒരു അറിവും ഉണ്ടായിരുന്നില്ല. ചിത്രം ഉപേക്ഷിച്ചു എന്ന വാർത്തകളടക്കം വന്നിരുന്നു. ഇപ്പോൾ ഇത് ഈ ചിത്രത്തിൻ്റെ ഭാഗത്തു നിന്ന് ഒരു വമ്പൻ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അടുത്ത വർഷം ചിത്രത്തിൻ്റെ ചിത്രീകരണം ആരംഭിക്കാൻ പോവുകയാണ്. അതായത് അടുത്ത സമ്മറിൽ ചിത്രത്തിൻ്റെ ചിത്രീകരണം ആരംഭിച്ച് 2022 ക്രിസ്മസ് റിലീസായി ചിത്രം പുറത്തിറക്കാനാണ് തീരുമാനം എന്നാണ് അറിയാൻ സാധിച്ചത്. ഈ ചിത്രങ്ങളെക്കുറിച്ച് നിങ്ങൾക്കറിയാവുന്ന അപ്ഡേറ്റുകളും കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള മൂവി അപ്ഡേറ്റ്സുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു.